തായ്ലൻഡിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുള്ളായിരുന്നു നിങ്ങൾക്ക് അറിയായിരുന്നു, എനിക്കറിയത്തില്ല. പൈ ദേ പൈ നമ്മുടെയൊക്കെ ശ്വാസത്തിന്റെ ശബ്ദം. ഇറ്റ് ഓക്കെ, ഐ ആം ഫൈൻ. ഇപ്പൊ വീണെന്നേ ഞാൻ പിടിച്ച് കറി വെച്ച് തിന്നാനും മറക്കാനൊക്കെ ബെസ്റ്റ് ആണ്. തപ്പി നീ വരുന്നുണ്ടോടാ ഞങ്ങളുടെ. രാവിലെ കട്ടിലേ നിന്ന് ഉറക്കമെണീറ്റ് പുറത്തേക്ക് വരാന്തയിലേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാൽ ആ ദിവസം വളരെ സന്തോഷകരമായി തീരുമെന്നാണ് പറയുന്നത് അല്ലേ? യെസ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് പൈ നദിയാണ്. പൈ നദി മാത്രമല്ല, അങ്ങ് പുറകിൽ മലകൾക്ക് മുകളിൽ രാവിലെ കോടം മൂടി നിൽക്കുകയായിരുന്നു. ഇന്നെന്തായാലും രാവിലെ നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൈ ഇൻ ആൻഡ് അറൗണ്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ബൈക്ക് എടുത്തിട്ട് ഒരു 19 കിലോമീറ്റർ ഒരു റൈഡൊക്കെ പോകണം. അപ്പോൾ ടെക് ട്രാവലീറ്റ് KL to UK എത്തിയിരിക്കുന്നത് തായ്ലൻഡിൻ്റെ നോർത്തേൺ ഭാഗത്തുള്ള മ്യാൻമറിനോട് ചേർന്ന് കിടക്കുന്ന പൈ എന്ന് പറയുന്ന ഒരു ഹിപ്പി ഡെസ്റ്റിനേഷനിലാണ്. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക, പൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി ഞാൻ പയ്യൊക്കെ ചരിച്ച് ശരിക്കും കാണിച്ചു തരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പൈയിൽ നിന്നുള്ള ടെക് ട്രാവലീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഹെൽമെറ്റ്, പിന്നെ ഇതിനകത്ത് കുട, റെയിൻകോട്ട്, ജാക്കറ്റ്, വടി, തേങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാരണം ഒരു വഴിക്ക് പോവാണല്ലോ. എന്തൊക്കെയാണ് പുറത്തെ കാലാവസ്ഥ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. സോ നമുക്ക് ഇതെല്ലാം എടുത്ത് നമുക്ക് രാവിലെ പുറത്തേക്ക് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം എനർജി കിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ എന്താ പറയുക, ഫുഡ് വേണമല്ലോ, എനർജി വേണമല്ലോ. മഴയായിരുന്നു തോന്നുന്നു, രാത്രി വീണില്ലേ, ഫുള്ള് വെള്ളമൊക്കെ വീഴുന്നുണ്ട് അതിനകത്ത്. ഇന്നത്തൊന്നുമല്ല ഗ്രീൻ ടീ ഓർഡർ ചെയ്തപ്പം ഒരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം, പിന്നെ ഇതാണ് ഗ്രീൻ ടീ, പിന്നെ കുറേ സോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചു. Yes, hi guys. So, they're from South Korea. Yeah. So, they asked me, I'm a YouTuber. Yes, I'm a YouTuber. So, I'll show, yeah, okay. Kapokai. Hi. Yeah. How is it, Pai? How was the Pai? You like Pai? Yeah. Okay. Pai, very calm place. Very calm place. Yeah, very, very good. Which place you like the most here? In Thailand? Ah, in Pai. Here, in Pai. This area. Yeah. Walking street. Ah, I see. Okay, I'll show you my YouTube channel. Take your phone. Yeah. Okay. Yeah, I'll show you my YouTube channel. No data. No data? I have data. Okay. Yeah. You should get data. Data is very cheap here. Live? No. No live. Yeah, this is my channel. Okay. Oh! Wow. Remind. 218만 명이에요. Wow. Really? 218만 명이요? 우리 영광 아니야? Yeah. So do check this video after 2-3 days, okay? Okay. Wow. Enjoy the breakfast. Yeah. Oh, yeah. 같이 take a travel. Wow. I'll take a selfie. And the order ka. So thank you guys. Bye-bye. Bye. Yeah, have a nice day for you. Yeah. Adiyadi. Oh, wow. പൊന്നു ഇത് കുറേ ഉണ്ടല്ലോ ഈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനേ ഇത് ഇതിനെത്ര രൂപ എന്നറിയാം ബ്രേക്ക്ഫാസ്റ്റിന്? 150 baht എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല 150 അല്ല 115 baht എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 250 രൂപ. ഒരു വിദേശ രാജ്യത്ത് 250 രൂപയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഓ, താങ്ക് യു സോ മച്ച്. ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു വലിയ കഷ്ണം പൈനാപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, പിന്നെ മറ്റേ കട്ട്ലറീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കൊള്ളാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കുന്നത്. എത്ര ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് അറിയാം, എനിക്കിവിടെ പൈയിൽ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടി. ലെറ്റ് മീ ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു എയർപോർട്ടുള്ള കാര്യം പറഞ്ഞില്ലേ? ഇതാണ് ആ എയർപോർട്ട്, പൈ എയർപോർട്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആണ്, അത് വർക്കിംഗ് ഒന്നുമല്ല. പക്ഷെ ഒരു ചെറിയ എയർപോർട്ട് ഇവിടെ ഉണ്ട്, ഫ്ലൈറ്റ് ഒന്നും വരാറൊന്നുമില്ല. കുഞ്ഞ എയർപോർട്ട് ഉണ്ടല്ലേ. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക്
ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കണ്ടു, സായിങ്ങാം ഹോട്ട് സ്പ്രിംഗ് എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വൈൽഡ് ലൈഫ് ഏരിയ ആണ് സായിങ്ങാം ഹോട്ട് സ്പ്രിംഗ്. ഹായ്. Yeah, hot spring. Okay. One person. 400 baht, or by 30. So I can use the same ticket in cave also? Yeah, to anywhere. Oh, anywhere, okay, anywhere in the area. Okay, that's good, okay. 400, right? 430. Yeah. So slowly, slippery. Slippery, yes. Okay, thank you. Say 4 kilometers. Okay. Now, ready for that. That's it. ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാം എന്നുള്ള പരിപാടി. അത് ഒറ്റ ദിവസത്തേക്കേ ഉള്ളേ. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ലാഭമാണ്, ഇല്ലെങ്കിൽ ഞാൻ നാളെ വീണ്ടും 450 രൂപ കൊടുക്കേണ്ടി വരും. അയ്യോ, ഇത് ശരിക്കും സ്ലിപ്പറി ആണല്ലോ. എൻ്റെ അവിടെ ഒരു 4 കിലോമീറ്റർ ഈ കാട്ടിക്കൂടെ പോകണം ഹോട്ട് സ്പ്രിങ്ങിൽ പോകാനായിട്ട്. എൻ്റെ അമ്മേ, ഇത് ശരിക്കും ഭയങ്കര ഘോര വന നോക്കിയേ. ഇതെന്തിറക്കവാ ഓനെ പൊളിച്ച്. ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതേപോലെ തന്നെ ഫോറസ്റ്റുകാർക്ക് ഫോറസ്റ്റിലെ ആളുകൾക്ക് കയറിപ്പോയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യാം, അത് ടൂറിസത്തിൽ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും. എൻ്റെ പൊന്നെ, ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് പോകാൻ വേണ്ടി അവർ എന്തോരം വഴിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കി, എന്ത് അടിപൊളിയായിട്ടാണ് റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കി. ഓ, ഇതെന്ത് വ്യൂ ആണിത്! വെള്ളച്ചാട്ടങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ഇത് വേറെ ലെവൽ വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല, പൊളിച്ച്. എൻ്റെ അമ്മ, ഇത് ഭയങ്കര ഇറക്കം കേട്ടോ, എനിക്ക് പേടിയാണ്. ഫൈനലി അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ് സായിങ്ങാം ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അടിപൊളി സായിങ്ങാം ഹോട്ട് സ്പ്രിംഗ്. ഇത് എവിടെ ആയത്? ഇവിടെ ബാത്റൂമുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ, ഇവിടെ വേറെ ആരും ഇല്ല. ഈ ഏരിയ ഒക്കെ നോക്ക്, എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. ഇതാണ് ഹോട്ട് സ്പ്രിംഗ്. ഇതൊരു എന്താ പറയുക, നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണ്. കള്ളു കുടിക്കാൻ പാടില്ല, ഷർട്ട് കളിക്കാൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തകർത്ത്, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്ന് നോക്കി. ഇതെനിക്ക് തോന്നുന്നു വലിയ ചൂടില്ലാത്ത ഹോട്ട് സ്പ്രിംഗ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും കൊള്ളാമല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലം, അടിപൊളി. പോലെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാം, ഇല്ലെങ്കിൽ ഇറങ്ങണ്ടല്ലോ. ചൂടുണ്ടോ? ആ, ചൂടുണ്ട്, ചൂടുണ്ടോ. വാ, അടിപൊളി. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി ഒന്ന് രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഇനി പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അല്ലേ. നൈസ് സ്ഥലം. എൻ്റെ അഡ്രസ്സെല്ലാം ഇവിടെ ഊരി വെച്ച്. അപ്പോൾ നമുക്ക് ഹോട്ട് സ്പ്രിങ്ങിലേക്ക് ഇറങ്ങാം. ഓ, രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും നഹി ഹേ. വാ, അത് പൊളിച്ച്, നല്ല ചൂട് വെള്ളം. എൻ്റെ അമ്മേ, അത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. എന്ത് ക്ലിയർ വാട്ടർ! ഇത്രയും ക്ലിയർ വാട്ടർ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ വലിയ ആഴമൊന്നുമില്ല, ചെറിയ ആഴമുള്ളൂ. വേണ്ട, അടിപൊളി. പക്ഷെ ചൂട് ചില സ്ഥലത്ത്, ചില ഹോട്ട് സ്പ്രിങ്ങുകളിൽ ഇങ്ങനെ പുകയും നല്ല ചൂടായിരിക്കും. പറയാൻ പറ്റില്ല, ചില സമയത്ത് ചിലപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൂടുണ്ടാവും. പോയി അവിടെ പുകയും വെച്ചിട്ട് കാണുന്നുണ്ട്. ക്ലിയറാന്ന് നോക്കിയുള്ള താഴത്തെ ആ ഒരു ചരല് കംപ്ലീറ്റ് നമുക്ക് കാണാം. എനിക്ക് ശരിക്കും ക്യാമറ വെള്ളത്തിൽ മുക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ കഴിഞ്ഞ ദിവസം ഒന്ന് താഴെ വീണിട്ട് അതിൻ്റെ ചെറിയതായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മുക്കാത്തത്. ഇല്ല, ഞാൻ മുക്കി കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നടന്നു വന്ന വേവ്സ് ആണ്. ആ വേവ്സ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് ആ താഴത്തെ ചരലുകളൊക്കെ, ആ മെറ്റലൊക്കെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓ, ഇത് വേറെ ലെവൽ. ഇവിടെ എന്തൊക്കെയോ താഴെ കുട്ടികളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ, വേറെ സംഭവമൊന്നുമില്ല. പക്ഷേ നല്ല ക്ലീനാണ്, ക്ലിയറാണ്. അപ്പോൾ നിങ്ങൾ പൈ വരണം കേട്ടോ. നല്ല കിട്ടിക്കാഴ്ച സ്ഥലമാണ്, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്. അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരും. ഓക്കെ. കാടിന് നടുവിൽ ചൂടുവെള്ളത്തിൽ വന്ന് നീരാടിക്കൊണ്ടിരിക്കുന്ന അല്ലേ സുജിത് ഭക്തൻ? ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ കുളിക്കണം, നല്ല വെള്ളത്തിൽ കുളിക്കണം, അതാണ് സേഫ്. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയുള്ള ബാത്റൂമുകളുണ്ട്. നോക്ക്, വേണ്ടോ? പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷൂസ്. നല്ല വൃത്തിയുള്ള ഷവറും സംഭവങ്ങളൊക്കെ ഉണ്ട്. കുളിച്ചിട്ട് പോകണം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് സംഭവം ഉള്ളതായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. എന്ത് സൗകര്യങ്ങളാണ് കാട്ടിനകത്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ കണ്ടുപഠിക്കേണ്ടതൊക്കെ വേണ്ടേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് പോകാം. ഇതെന്താ സംഭവം അറിയാമോ? ഇത് ശരിക്കും 400 രൂപ കൊടുത്തിട്ട് ഇവിടെ മാത്രം വരുന്നത് വർത്തല്ല. നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം 400 രൂപ എടുത്ത് തരാൻ പാടില്ല, ഇല്ലെങ്കിൽ നഷ്ടമാണ്.
Bye-bye. ഈ സ്ഥലമൊന്നും ഒരു രക്ഷയില്ല കേട്ടാ. റോഡിലാണെങ്കിൽ വണ്ടിയില്ല, ഒരു കുന്തോ ഇല്ല. ഇത് എന്തോ എന്നാടേ ഇത്. ചെറിയതായിട്ട് ഇങ്ങനെ മഴ പെയ്തു തുടങ്ങി, ചെറിയ ഡ്രസ്ലിംഗ് ആയി. എന്ത് എന്ത് കിടില സ്ഥലമാണ് നോക്ക്. ഓ, നമ്മൾ ഏതൊരു മലമുകളിലൊരു ഒരു പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലമൊക്കെ നോക്കി എനിക്ക് വയ്യാട്ടാ. കിടില സ്ഥലം, അതായത് മേ ബി അൺടച്ച്ഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ ഇവിടെ ഒരു കടയുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണല്ലോ. വേറെ ഒന്നും ഇല്ലല്ലോ, ഇത് മാത്രമേ ഉള്ളൂ. ക്ലോസ്ഡ് ആണല്ലോ. ഒന്നുമില്ല. കിച്ചനേ കിച്ചനേ, അയ്യോ മോനെ, മഴ പെയ്തു, രക്ഷയില്ല. ഇനിയിപ്പോ ഇങ്ങോട്ടിടാതെ പോവാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇട്ടില്ല മൊത്തം നനയി, ഇതാണ് പ്രശ്നം. പക്ഷെ രസാട്ടോ. ഐ ലൈക്ക് ദ മൗണ്ടൻ വെൻ ഇറ്റ് റെയിൻസ്. മഴക്കാലത്ത് മൗണ്ടനിൽ കറങ്ങുക എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ്. പക്ഷെ മഴ പെയ്ത് കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേവിന് കയറാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. പോയി നോക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ അന്ന് ആ കേവ് ദുരന്തം ഉണ്ടായത്, ചിയാങ്റായിക്കടുത്ത മ്യാൻമർ ബോർഡറിൽ. മിക്കവാറും ഞാൻ റെയിൻ കോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും മഴ നിൽക്കും. കാരണം ഇവിടുത്തെ മഴയെന്ന് പറയുന്നത് തിരുമ്പത്തി ചാറ്റ മഴയാണ്. നല്ല തണുപ്പാടോ, നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന പോലെയാണ്. അതായത് മൂന്നാറിനെക്കാട്ടി തണുപ്പുണ്ടെന്ന് പറയാം. വണ്ടി ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മല കയറി 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 ടോപ്പിൽ എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ കോട. വാ, എത്ര നാൾക്ക് ശേഷം ആ കോട കാണുന്നേ. നമ്മൾ മഞ്ഞ് കണ്ടിരുന്നു, പക്ഷെ കോട. നൈസ്. എന്ത് കിടിലം വെതറാണെന്നറിയോ ഇവിടെ. ഒരു രക്ഷയില്ല, അടിപൊളി വെതർ. എൻ്റെ മോനെ, എൻ്റെ മോനെ, അടിപൊളിയാടേ. ഇത് പൊളിച്ച്, ആഹാ, എൻജോയിങ് ദ കോട. ദുബായ് വാ നമുക്ക്, അടിപൊളിയല്ലേ. തായ്ലൻഡിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുള്ളായിരുന്നു നിങ്ങൾക്ക് അറിയായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. ഈ തായ്ലൻഡിലെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ. ഇതൊരു ഫാമിലി ഡെസ്റ്റിനേഷൻ കൂടെ ആട്ടോ. നിങ്ങൾക്ക് വരാം കേട്ടോ ഫാമിലി ആയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് വണ്ടിയൊക്കെ എടുത്ത് കറങ്ങാം. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. നല്ല പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർ വന്നു ഇവിടെ. അങ്ങനെ ഞാൻ ഒരു മലയാളി പോയിട്ട് ഒരു ഇന്ത്യക്കാരനെ ഇതുവരെ ഞാൻ കണ്ടില്ല ആരെ. ഇത് കേറി 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 തീരണില്ല കേട്ടാ. അതുപോലത്തെ കേറ്റവാ, ഒപ്പാതിരി കേറ്റവ. രക്ഷയില്ല, ഓട പോയില്ലെങ്കിൽ ഓക്കെ. പൈ, യെസ് പൈ, ദേ പൈ. അങ്ങനെ ആ പാസിൻ്റെ മുകളിലെത്തി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, പോയി നോക്കാം. ഉള്ളതല്ലേ സ്ഥലമൊക്കെ, എന്തോ അടിപൊളിയായിട്ട് അവരൊന്നൊക്കെ വെച്ചിരിക്കുന്നത് നോക്ക്. ഹെൽമെറ്റ് ഇവിടെ ഇരിക്കൂ. ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒരു പരിവാവെന്ന് പറയുന്നത് ശരിയാട്ടോ. മുടി ഒരു പരിവായി. ആ പോട്ടെ, ഹു കേസ്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിലാണ്. 5000 അടി ഉയരത്തിൽ. അപ്പോൾ അവിടെയാണ് ആ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഐസൽ ഗ്യാസ് സിലിൻഡർ. അതായത് പെട്രോൾ വിൽക്കും എന്ന് എഴുതിയിട്ടുണ്ട്. പെട്രോൾ വിൽക്കും എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സ്ട്രോബെറിയും പിന്നെ അതേപോലെയുള്ള പല ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ലോക്കൽ ഫ്രൂട്ട്സ് ആയിരിക്കും വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ നൂഡിൽ കിട്ടും. പക്ഷേ ഇത് ഇങ്ങനത്തെ നൂഡിലാണെന്നേ ഉള്ളൂ. മാഗി ഇല്ല ഇവിടെ, മാഗി നൂഡിൽ ഇല്ല. ഈ തണുപ്പത്ത് വന്നിട്ട് വേണമെങ്കിൽ നൂഡിൽ കഴിക്കാം. മധുരക്കിഴങ്ങ്, പുഴുങ്ങിയ മുട്ട, സോസേജ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കിട്ടും. ഓ, നമുക്ക് വ്യൂ പോയിൻ്റ് കാണാമല്ലോ. അതല്ലേ എൻ്റെ ഒരു രസം, വ്യൂ പോയിൻ്റ് കാണാനല്ലേ വന്നിവിടെ. ഇവിടെ തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കുന്നു. ഓ, ഇതെന്തോന്നോടെ ഇത്. ഒരു രക്ഷയില്ലേടാ, അത്രയും കോടം മൂടി നിൽക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ഒരു നല്ലൊരു കിടിലൻ വ്യൂ ഇവിടെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് സംതിങ് ഗുഡ് അല്ലേ. ഇപ്പോൾ ഈ ടൗണിൽ നിന്ന് ഇതുപോലെയുള്ള വാനിൽ നിങ്ങൾക്ക് ഈ കേവും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാനായിട്ടുള്ള പാക്കേജുകൾ കിട്ടും. പെർ ഹെഡ് ഇത്ര രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിട്ട് വരും. 500 ബാത്തോ 600 ബാത്തോ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതൊരു ഹാഫ് ഡേ ടൂറോ മറ്റൊക്കെയാണ്. ഇത് ഇവിടെ ഇപ്പുറത്തൊരു ഗാർഡൻ, അവിടെ ഒരു ക്യൂ ലോം കഫേ എന്നും പറഞ്ഞുകൊണ്ട്
ഒരു കഫേ ഇപ്പുറത്തും ഉണ്ട് ഒരു വ്യൂ പോയിന്റ്. കുറച്ച് തായ് ചൈനീസ് പടങ്ങളിൽ ഈ പയ്യൻ എന്ന് പറഞ്ഞ സ്ഥലം ഫീച്ചർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് അങ്ങോട്ടങ്ങ് കത്തിക്കേറിയത്. അതായത് കോവിഡിന്റെ ശേഷമാണ് ശരിക്കും ഈ ഒരു സ്ഥലം ഇത്രയധികം ബൂമായിട്ട് ആളുകൾ വന്നു തുടങ്ങിയത്. ചൈനീസ് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താ പറയുക ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകളും ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ആരാ, നമ്മുടെ വെസ്റ്റേണേഴ്സ്, യൂറോപ്യൻസ്, ഓസ്ട്രേലിയൻസ്, അവരൊക്കെയാണ് വരുന്നത്. പിന്നെ കഞ്ചാടിക്കാൻ വരുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അങ്ങനെ 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 ആൾക്കാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ വരാതിരിക്കരുത്. കാരണം ഇത് അങ്ങനെ വേറെ വലിയ ക്രൈമോ പ്രശ്നങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇതൊക്കെ ലീഗലാണ്, അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നു, അവർ അവരുടെ രീതിയിൽ പോകുന്നു. ഇതിങ്ങനെ ഒളിച്ചും പാത്രം നിൽക്കുമ്പോഴല്ലേ പ്രശ്നങ്ങളുള്ളൂ. ഞാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. എന്നാലും ഇത് എന്തോ ഒന്ന് വ്യൂ അല്ലേ, കിട്ടില്ല സ്ഥലമാണ്. അതായത് ഒരു പ്രശ്നങ്ങളും ശല്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്ഥലം. ഒരു ചെക്ക് പോയിൻ്റ് ആയിരുന്നു അത്, പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ ഒക്കെ ആയിട്ട്. മ്യാൻമർ അടുത്താണല്ലോ അതുകൊണ്ട്. അപ്പോൾ നമ്മളെ ചെക്ക് പോയിൻറ്റുകൾ കാണുമ്പോഴത്തേക്കിനും വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലായിടത്തും സ്ലോ ചെയ്യണം. അല്ലാതെ നമ്മൾ പോലീസെ കാണുമ്പോൾ സ്പീഡാക്കി പോകുന്ന പോലെ നമ്മളായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല, സ്ലോ ആക്കണം. അന്നേരം ഒരു പൊക്കോളം പറയും, അന്നേരം നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ നാംലോഡ് കേവ് എന്ന് പറഞ്ഞ ആ കേവിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. മെയിൻ റോഡിൽ നിന്ന് ഡിവിയേഷൻ എടുത്ത് വേറെ ഒരു വഴി കൂടെ പോയിട്ട് ഇനി ഒരു 9 കിലോമീറ്ററും കൂടെ പോകണം കേവിൻ്റെ അവിടെ. ഇതൊരു ചെറിയൊരു ഇവിടുത്തെ ഒരു വില്ലേജാണ്, കുഞ്ഞു വില്ലേജ്. എൻ്റെ പൊന്നോ, എന്ത് കിടിലെ സ്ഥലമാണ് നോക്ക്. വില്ലേജ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഫുള്ള് തേക്കൻ, തേക്കാണോ ഇത്? തേക്കുണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി വീണ്ടും നമ്മൾ. എൻ്റെ മോനെ പൊളിച്ച്, എന്തെല്ലാം ഗ്രീനറി ആണെന്നറിയോ. ഈ ഒരു ഗ്രീനറി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് വന്നാൽ മാത്രമേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉണങ്ങിയിരിക്കുന്ന കാണാം. എന്തായാലും അടിപൊളി. ഇതെന്താ സംഭവം കണ്ട, രാജപ്രജാനുഗ്രഹ 34 സ്കൂളും. പക്ഷെ എൻ്റെ അമ്മേ, കാട്ടിനകത്താ സ്കൂളാ. ഫൈനലി ഞാൻ നമ്മുടെ കേവിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അത് പൊളിയാണ് കേട്ടോ. അത് ഇത് ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ഈ സാധനം ഭയങ്കര പൊളിയാണെന്നാണ് ഞാൻ കേട്ടത്. എനിവേ ലെറ്റ്സ് ഗോ ആൻഡ് സീ. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, കണ്ടിട്ട് വലിയ തിരക്കും പാടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ ഗൈഡിനെ എടുത്തിട്ട് ഗൈഡിൻ്റെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. തംനാം ലോഡ് വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ എഡ്യൂക്കേഷൻ സെൻ്റർ. Hi. Sorry, Gab. How much? Inside. Inside? Okay, yeah. Not here. Okay. Hi. My name is... Name? Yes, ma'am. Okay. You want to see inside the cave? Yes. I have a lantern in the car. You can pay 300 baht, please. Okay. But I have this. You have ticket discount 100 baht. Okay, okay. You can pay 200 baht, please. 200 baht, okay. Yeah. Fine. Uh-huh. Okay, yeah, 200. You want fish food, 50 baht, mini fish. Yeah, sure. Here we go. We'll take. Okay. Do you have change? Like you can, no change? Do you have? Yeah. Oh, okay. Okay. So you can take both, 250. Ticket? My ticket. You're coming with me? Yes. Okay. You speak English? Yes. Okay, that's nice. What's your name? My name is Nuan. Nuan? Yes. Oh, okay, nice 7, to meet you. 50. 750. 1, 2, 3, 4, 5, 6, 7, 7. My ticket? No ticket. No ticket. I have a guy. This one. That's one. Don't have ticket. Don't have guy. Nuan, right? Yes. Nuan, okay. നമ്മുടെ പഴയ പെട്രോമാക്സ് ലൈറ്റ് ഇല്ലേ, പെട്രോമാക്സ് ലൈറ്റ്, അതും കൊണ്ടാണ് അവർ പോകുന്നത്. എന്താ ഫിഷ് ഫീഡുണ്ട്, ഫിഷ് ഫീഡ് അകത്ത് കുറേ ഫിഷിങ് കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇവനും നമ്മളോട് വരുന്നുണ്ട്. കുട്ടപ്പി, നീ വരുന്നുണ്ടോടാ ഞങ്ങളുടെ? ഹീസ് ഓൾസോ ഗൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേവിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് നടക്കണം. സോ യു ആർ ഗോയിങ് ആൻഡ് സോ യു ആർ ഗോണ ലൈക്ക് ദാറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ നടന്ന് താഴേക്ക് ഒരു നദിയുടെ തീരത്തെത്തി.
മേലാങ് എന്ന് പറഞ്ഞൊരു നദിയാണിത്. ആ നദിയുടെ സൈഡില് ആ കാണുന്നതാണ് കേവ്. നോക്കേ പൊളിച്ചി, എന്തൊക്കെ പരിപാടികളല്ലേ. അണ്ടർവേൾഡ് നമ്മളോ കേവ്, വിക്കോളം കേവ്. ഇവിടെ കുറേ കേവ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറേ കേവ്സ്, അതിൽ ചില കേവുകളിലും മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇവിടുത്തെ ഇവരുടെ എന്തോ റിലീജിയസ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് നോക്കി ഈ മലയുടെ താഴെ കൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോണേ. എൻ്റെ പൊന്നു, ഞാൻ ചെരുപ്പിട്ട് വന്ന നന്നായി. ശരിക്കും നടക്ക ഇവിടെ ലാൻഡ് സ്ലൈഡ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് വേറെ ലെവൽ സ്ഥലാട്ടോ. എൻ്റെ പൊന്നെ, നമുക്ക് അടിപൊളി തലയൊക്കെ മുട്ടാതെ നോക്കി നടക്കണം എന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാടേ ഇത്? ഫിഷ്, ഫിഷ്. ഓ, വി ക്യാൻ ഫീഡ് ഹിയർ. ഓക്കെ, ഓൺലി ഹിയർ ഓർ ഇൻസൈഡ് ഓൾസോ? ഓൺലി ഹിയർ. അത് ശരി, നോക്ക്. ഞാന് ഫിഷ് പിഴിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. നോക്കണേ, വായും പൊളിച്ചിരിക്കും, നോക്കണം എല്ലാരും. നോക്കണേ, ഉണ്ടോ അടി ഉണ്ടാക്കുന്നത്? കേട്ടോ, അമ്മോ എന്ത് വലുപ്പം നോക്ക്. എല്ലാത്തിനും ഇത് പട്ടിണിയാണോ? എന്റെ ദൈവമേ, അകത്ത് കയറിയ ധാരാളം ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ വവ്വാലുകളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യാ, ഇറ്റ് വിൽ ടേക്ക് 3-5 മിനിറ്റ്സ്. ഓക്കെ, നമ്മുടെ പണ്ട് എന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛൻ വീട്ടിൽ ഇത് കത്തിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത് അച്ഛൻ അതിൻ്റെ. നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അതിനകത്ത് ഒരു ലാൻഡാണ്, ഒരു സാധനമുണ്ട് കണ്ടോ, അതിൻ്റെ പേരൊന്നും ഞാൻ മറന്നുപോയി. അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്, അതാണ് കത്തുന്നത്. അതൊരു വൺ ടൈം യൂസാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മിനിറ്റ് എടുക്കുമ്പോൾ ഒന്ന് സെറ്റാവാനായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിന്നോളും മണ്ണെണ്ണ വിളക്ക്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വൈദ്യുതി ബാറ്ററി വിളക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇത് ഒരു ഫീലല്ലേ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതിങ്ങനെ അടിച്ച് 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 പമ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ വാട്ടർ മറ്റേ വാട്ടർ ഫൗണ്ടൻ ഇല്ലേ പുറത്ത് ബാൽക്കണിയിൽ, അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ സാധനം. അവിടെ ഫിഷ് ഫീഡ് ഇട്ട് കഴിഞ്ഞാൽ നോക്കിയേ, എനിക്ക് തോന്നുന്നത് എന്ത് ഫിഷാണ്, കട്ടളയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഗറത്തിൽ എന്ത് സാധനമാണെന്ന്, എമ്മാതിരി ഫിഷായി എടുത്ത് പൊരിച്ച് കഴിക്കാൻ തോന്നുന്നു ഫിഷ് കണ്ടിട്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഈ പെട്രോമാക്സ് വെളിച്ചത്തിലാണ് നമുക്ക് പോകാൻ സാധിക്കുക. ഇത് കണ്ടാ നമുക്ക്. ഇസ് ദിസ് ലൈം സ്റ്റോൺ കേവ്? ഓക്കെ, ഹൗ ഓൾഡ് ഇസ് ദിസ്? മേബി 2-3 തൗസൻഡ് ഇയേഴ്സ്. ഓക്കെ, യെസ്, മോർ. ഓക്കെ, സൂര്യന്റെ വെളിച്ചത്തിൽ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ബാക്കി നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഓക്കെ, കണ്ടോ ഇത്, ഇത് ഇത് നമ്മള് മറ്റേ തായില് മറ്റേ അകേവപോടം ഉണ്ടായില്ലേ പിള്ളേരെ, അതിതൊന്നും അല്ല കേട്ടോ, അത് വേറെയാണേ. അത് ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഗുഹയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ദേർ ആർ ലോട്ട് ഓഫ് ബാറ്റ്സ് ഹിയർ. Bats inside. Okay, നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുള കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു പാലമാണ്, അതിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള വെളിച്ചവും ഇവർ ക്രമീകരിച്ചിട്ടില്ല. നമ്മളിപ്പോൾ വന്ന വഴി തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ട അതിലെവിടെ നമ്മൾ വന്നത്. ഓ, ഇത് വേറെ ലെവൽ സ്ഥലം പോലെ. ഞാൻ പല കേവിലും പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു കേവിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വരുന്നത്. ഇതിനകത്തൂടെ ദേർ ഈസ് എ റിവർ ഫ്ലോയിങ് ഇൻസൈഡ് ഇറ്റ്. റിവർ? യാ. ആ, ഓക്കെ. പണ്ട് കാലത്ത് ഇതിനകത്ത് മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും തേക്കിന്റെ ശവപ്പെട്ടികളിനകത്താണ്. Okay. Now we cannot go back, not go, oh. Cannot cut the bridge. Because of the water? The water take up away. Okay, okay. And now we have only one cave.
So, rainy season, it's closed. Yeah, rainy season, it's closed two caves. Two caves, okay. ഇപ്പം മഴ തുടങ്ങിയുണ്ട്, പാല ഒലിച്ചു പോയതുകൊണ്ട് പോകാൻ പറ്റില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ പോകാമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റില്ല. ഇപ്പം ഒരു ഗതിപ്പോ ഡിസംബർ വിൽ ബി ഓക്കെ. ഓക്കെ, ദാറ്റ്സ് നൈസ്. ഓ, ദിസ് ഈസ് നൈസ്. ഇത് എന്തോന്നടി ഇത്, ഇതിങ്ങനെ എത്രായിരം വർഷങ്ങൾ ഇങ്ങനെ വെള്ളമൊഴുകി വെള്ളമൊഴുകി ആയിരിക്കും അല്ലേ ഇതിങ്ങനെ ഇതേപോലെ ആയിരിക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഒളിച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ചവിട്ടി 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 നോക്കി നോക്കി വേണം കയറാനായിട്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതായത് ശവക്കല്ലറകൾ, തേക്കും കൊണ്ടുണ്ടാക്കിയ മറ്റേ ശവപ്പെട്ടികൾ ഇതിനകത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കോട്ടൺ, യാ, ലുക്സ് ലൈക്ക് കോട്ടൺ. വാ, എന്താല്ലേ. ഐ കൻ ഓൾസോ ലുക്സ് ലൈക്ക് സം ആനിമൽസ്. ബേബി എലിഫന്റ് ബേബി. യാ യാ, ദാറ്റ്സ് ട്രൂ. Yeah, horse. Yeah. Spider. Spider-Man. Okay. Wow. ദൂരെയുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഒരു ആൾക്കാർ തോന്നി വഴി കയറി പോയിട്ടാണ് അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. It's waterfall. It's a waterfall. It looks like a waterfall. Yeah, okay. Wow. Soon we have water come down. Maybe in 1 to 2 weeks water come down. Oh. Yeah. That's nice. And now is that one here. Uh-huh. It looks like an elephant. Yeah, it looks like an elephant. Yeah, that's true. Another one here. ഓക്കെ, ഇനി മഴക്കാലം ആകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം വരും എന്നാണ് ഇവർ പറയുന്നത്. ഇതിങ്ങനെ വെള്ളമൊഴുകി വെള്ളമൊഴുകിയാണല്ലോ ഈ മലയും കുന്നും പാറയൊക്കെ ഇങ്ങനെ ആവുന്നത്. ആ മണ്ണടമാണോ. യാ, ലുക്സ് ലൈക്ക് ആൻ ഈഗിൾ. യാ, ദാറ്റ്സ് ട്രൂ. യാ യാ, ഈഗിൾ ഹെഡ്. യാ, ഈഗിൾ ഹെഡ്. ദാറ്റ് വൺ ലുക്ക് ലൈക്ക് ടൈറ്റോ. ഓക്കെ, അനദർ വൺ എലിഫന്റ്. എലിഫന്റ്, യാ, ഓക്കെ. എവരിവെയർ. നമ്പർ 1 കേവ് ഇസ് കോളം. നമ്പർ 1 കോളം കേവ്. കോളം കേവ്. യാ. Oh, number that's one, so big. എനിക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ഇത് ശരിക്കും ഭയങ്കര ഉയരത്തിലാട്ടോ. അതായത് ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു 5-10 നില കെട്ടിടത്തിൻ്റെയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ഇതിനകത്ത്. ഇപ്പം എന്ത് സൈലൻസ് ആണ് ഇതിനകത്ത്. നമ്മുടെ സൗണ്ടും ആ പെട്രോമാക്സിൻ്റെ സൗണ്ടും മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ ശ്വാസത്തിൻ്റെ ശബ്ദം. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. ഇപ്പം വീണെന്നേ ഞാൻ. നമ്മുടെയൊക്കെ ശ്വാസത്തിൻ്റെ സൗണ്ട് വരെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ കേറി 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 ഇങ്ങനെ പോണം. Wow, what is this? Popcorn. Popcorn? Yeah, it looks like a popcorn. Yeah, it looks like chicken popcorn. The KFC chicken popcorn. Yeah. Do you like that? KFC chicken popcorn? Yeah. Yeah, it looks like that. So now we are going deep inside the cave. Okay. ഇതൊക്കെ നോക്കി, ഇത് എന്ത് തണുപ്പാണ് അറിയാം. ഇതിലൊക്കെ ശരിക്കും ഇതൊക്കെ വന്ന് കാണേണ്ട കാഴ്ച കേട്ടോ നിങ്ങൾ. നമ്മുടെ ആൻഡമാനിലും ഉണ്ട് ഇതേപോലത്തെ കേവുകൾ, പക്ഷെ അവിടെ കുറച്ചും കൂടെ വേറെ രീതിയിലാണ്. പല്ല് പോലെ ഇല്ലേ. ഓക്കെ, ശരിക്കൊരു മറ്റേ നമ്മുടെ കൂർത്ത പല്ലില്ലേ അതേപോലെ ഉണ്ട് കാണാൻ. ലോട്ട് ടു എക്സ്പ്ലോർ ഹിയർ ഇൻ ദ കേവ്. യു നീഡ് ലോട്ട് ഓഫ് ടൈം, പേഷ്യൻസ്, എഫേർട്ട്. ഓക്കെ. Yeah, that's true. From yeah. In India. Yeah. ഇവിടെ ഈ പറഞ്ഞ പോലെ വീണ്ടും ഭയങ്കര ഹൈറ്റിലേക്കാണ് ഈ സാധനങ്ങൾ പോയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെറിയൊരു ദ്വാരത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കിന് അവിടെ ഭയങ്കര വലിയ സംഭവം. നോക്കി നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. Yeah, it looks like a frog. That's true. Yeah. Okay. That one look like a tree. Tree? Yes. Okay. That is it? Monkey head. Okay. Yeah, King Kong. Okay. I didn't see any bats. Uh-huh. Where is the bat? I show you. Okay. 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 Water. Okay. I'm excited to see the bats. ഇവിടെ നമുക്ക് 3 പേർക്ക് ഒരു ഗൈഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഗൈഡിനെ കിട്ടും, 3 പേർക്കാണെങ്കിലും ഒരു ഗൈഡിനെ കിട്ടും. നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ 2 ഗൈഡ് വേണം. Mother there. Yeah. The father King Kong. Okay. Wow. Like a lion, male. Lion? Yes. Tiger herd, yeah, okay, okay. നിങ്ങൾക്ക് ഈ ഒരു കേവിലെ സൈലൻസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കത്തില്ലേ ഈ ഭാഗത്തെ. What is that? Okay. Hello? Wow. Okay, I think you can make better noise. Can you? What's happening? What is this?
ഇതിന്റെ മുകളിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം, ഒരു മിനിറ്റിൽ ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് വന്ന് വീഴും. അങ്ങനെ വന്ന് വന്ന് വീണ് വീണ് വീണാണ് ഇതുപോലൊരു സാധനം ഇവിടെ ഉണ്ടായി വരുന്നത്. How much time it takes? That one 3 years. 3 years? Yeah, little bit. Okay, little bit, okay. And that one is million year lily. Really? Yes. Which one is 3 year? Huh? 3 year, little bit up the top. Did you see? Okay, okay, that white part, okay. Yeah. Oh, ശരി. എന്റെ പൊന്നു. അടിപൊളി. ഇപ്പോ എത്ര വർഷങ്ങൾ ഉണ്ടായിരിക്കും ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവുന്നല്ലേ. Are you from this village? Yes. Okay, good. ഇവിടെ ഏകദേശം 180 ആളുകൾ ഇവരെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. ഇവർ 72-ാമത്തെ നമ്പറാണ്. ഇവർ ആഴ്ചയിൽ ഒരു തവണ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതിനുമാത്രം ആൾക്കാർ ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ടെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഒരു വ്യൂ പോയിന്റ് ഇൻസൈഡ് ദ കേവ്. Yeah. You see, we walking here. Oh, we came from there. Yeah, we came from here. Okay. To come to there. Okay. Yeah, see the river. You see the river? We can see the river. Yeah, that's true. Okay. അതിലൂടെ നമ്മൾ തിരിച്ച് കയറി വന്നു. നോക്കിയേ, നമ്മളിപ്പം മുകളിലത്തെ നിലയിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീല്. ഇതിനകത്ത് കയറിയിട്ടേ എനിക്ക് തന്നെ ഇപ്പം ഐ ഡോണ്ട് നോ വേറെ പോയി. പുള്ളിക്കാരി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടു. ഏ എവിടെ എന്താവോ, എല്ലാം ഒരേപോലെ, എല്ലാം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഒന്നും മനസ്സിലാവൂല ഏട്ടാ, ഇതുകൊണ്ടാണ് ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എനിക്കിതിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് പോലും മനസ്സിലാവുന്നില്ല. അഞ്ചും ഡ്രീം ചെയ്യേണ്ടത്. തലയൊക്കെ നോക്കിയില്ലെങ്കിൽ കട്ടിമുട്ടി അയ്യോ, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ തെന്നലാണ് എല്ലാത്തും. മറ്റേ വഴുക്കൽ വഴുക്കൽ തോന്നാനും പറ്റൂല. ഡോഗ് ഈസ് വെയിറ്റിംഗ് ഹിയർ. ഓക്കേ, ഇസ് ദാറ്റ് യുവർ ഡോഗ്? നോ. ഓക്കേ, ഇവിടുത്തെ പട്ടിയാണ്. അവൻ നമ്മുടെ കൂടെ വന്ന് അവനോട് വെയിറ്റ് ചെയ്യായിരുന്നു. ഹൗ ആർ യു? ഓൾ ഗുഡ്? ഓക്കേ, കം വാ. പാൻകേക്ക്? യാ, ഇറ്റ് ലുക്സ് ലൈക്ക് എ പാൻകേക്ക്. ഓ, ബാറ്റ്സ്. ഓക്കേ, അവിടെ ബാറ്റ്സ് ഉണ്ട്. വവ്വാലുകൾ ഇരുട്ടത്തിരിക്കുന്നവന്മാരാണല്ലോ. പക്ഷെ വെളിച്ചം അടിക്കുമ്പോൾ എന്താ അവന്മാർ പറക്കാത്തേ? Why are they not flying? They sleeping. They're sleeping? Yeah. Okay. Yeah, എന്തോരം വവ്വാലുകളായിരിക്കുന്നത്. ഇതിനകത്തൊക്കെ വവ്വാലിൻ്റെ വാടയുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ വവ്വാലിൻ്റെ കാഷ്ടത്തിൻ്റെ വാടയുണ്ട് എല്ലായിടത്തും. ഇങ്ങനെ കേവ് നമ്പർ 1 കണ്ടിട്ട് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി. ഇവിടെ പുറത്തൊരു കേവ് കോട്ടേജ് എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് ഹൗസ് ഞാൻ കണ്ടു. അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ മറ്റേ കയാക്കിംഗ് ഒക്കെ ചെയ്ത് പല കേവുകളിലും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ റിസ്ക് ഇല്ലാത്ത സമയത്ത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഇനി അങ്ങോട്ട് കുറച്ച് റിസ്കി ഏരിയ, റിസ്കി ടൈമാണ് ഇനി അങ്ങോട്ട്. മഴയാണല്ലോ. വെരി എക്സൈറ്റിംഗ് കേട്ടോ. രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ കേവുകൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ഈ ഒരു ലാൻഡാണൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ബാംബു റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പം വെള്ളം കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതില്ലെന്ന് തോന്നുന്നു. ഓ, ഡേഞ്ചർ ഡേഞ്ചർ, തലമുട്ടും. പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവർ സമം പൊളിയല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ആ ബാംബു റാഫ്റ്റിംഗ് മിസ്സായി, വെള്ളം കൂടിയതുകൊണ്ട്. അത് നമ്മളൊരു 2 ആഴ്ച മുന്നേയും കൂടെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം മഴക്കാലമല്ലേ, മഴക്കാലത്ത് ഇപ്പം എല്ലാം നമുക്ക് കിട്ടിയെന്ന് വരില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. തിരിച്ചിറങ്ങി വന്ന് അവരിവിടെ നിന്ന് പ്രാർത്ഥിച്ച്. വാട്ട് മഷ്റൂം ഇസ് ദിസ്? സ്മോൾ മസ്കോ. ദേ കാൻ ഈറ്റ് ഇറ്റ്. ഹി കാൻ ഈറ്റ്? യാ, യു കാൻ ടേക്ക് വെരി ലോങ്. ടേക്ക് ആൻഡ് ഗോ വാസ്. ഓക്കെ. യാ, ഇവിടെ റിസോർട്ട് പോലെ റൂമുകളും മറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ശരി, അതും കൊള്ളാം. എല്ലാ സംഭവങ്ങളും അടിപൊളിയാണല്ലോ. You have home stay too? Yeah, in a video. Yeah. Okay. So, thank you so much. You can keep this. Thank you. Thank you very much. Thank All you. The best. You yeah. Bye. Go somewhere. Oh, thank you so much for that. Okay. She told me that. Have a good luck. Nalla kaariyalle. Okay. Appo ini enda veridu nu parney kanjale ini vanna vali ellam tirichu ponam illa pinne further munnotu ponam. വന്ന വഴി തിരിച്ചു പോകണോ, ഫർദർ മുന്നോട്ട് പോകണോ, വേറെ എന്ത് കാഴ്ച കാണാൻ പോകണം എന്നൊക്കെയുള്ളത് നമുക്ക് തീരുമാനിക്കാം അല്ലേ. അതല്ലേ നല്ലത്. വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. നടന്നു പോയി വന്നപ്പോഴത്തേക്കിനും വിശക്കുന്നു. ഹംഗ്രി? ഡു യു ഹാവ് സം ഫുഡ്? ഓക്കെ, ഐ ടേക്ക് ദിസ് ചിക്കൻ. ഓക്കെ,
യെസ്. ഇവൻ സംതിങ് നമ്മുടെ ചേച്ചി അകത്ത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ എന്ത് മണമെന്നറിയോ വരുന്നത്. ഓ, ചില ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഭയങ്കര മണം വരും, ഒരു രക്ഷയില്ല കേട്ടാ. ഓ, താങ്ക് യു. അപ്പോൾ കപ്പോക്കായ് എന്ന് പറയുന്ന സാധനം, ചിക്കൻ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് ഫ്രൈഡ് എഗ്ഗ്. ഇത് മഴ തുടങ്ങി, ഇനി ഞാനങ്ങനെ തിരിച്ചു പോകുന്ന എനിക്കറിയത്തില്ല. മഴയാണെങ്കിൽ പണി വളരും, ഉറപ്പായിട്ട് മഴയായിരിക്കും. ആ പാസിൻ്റെ അവിടുത്തും എന്തായാലും മഴയായിരിക്കും. ഈ തായ്ക്കാരുടെ ഫുഡിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ബേസിൽ ലീവ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേസിൽ ലീവ്സിൻ്റെ ഫ്ലേവർ, അടിപൊളിയാണത്. പിന്നെ ഇവർ മറ്റേ ഈ സോസ് സെപ്പറേറ്റ് തരും, ഫിഷ് ഓയിൽ പോലത്തെ സോസ്, നല്ല സാധനം, ചില്ലി ഫിഷും കൂടെ സാധനം. അത് വേണമായിട്ട് കഴിച്ചാൽ മതി, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാ മഴയാ, നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ബാക്കി നമുക്ക് നാളെ കാണാം. ഇഷ്ടമായിരുന്നു വിചാരിക്കുന്ന വീഡിയോ, പയ്യ അടിപൊളി സ്ഥലമാണ്. ബാക്കി പയ്യയുടെ വൈബും പയ്യയുടെ ഇതിലെ സംഭവങ്ങളൊക്കെ വരാതിരിക്കുന്നതേ ഉള്ളൂ, റിയൽ വൈബ് ഓഫ് പൈ. സ്റ്റേ ട്യൂൺ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഏറ്റവും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ ആദ്യം കമൻറ്റ് ചെയ്യുക. സീ ടുമോറോ, ബൈ ബൈ.